മഹാഭാരതം ഭീഷ്മപർവം ഗീത ഉപപർവത്തിലാണ് ഭഗവത്ഗീത വരുന്നത് ഭഗവത്ഗീത ശ്രീകൃഷ്ണാർജുന സംവാദ രൂപമാണ് ആരംഭം സഞ്ജയനോട് ധൃതരാഷ്ട്രൻ സംശയം ചോദിക്കുന്നിടത്താണ് നമ്മൾ ഗീതയുടെ ഉപപർവത്തിലെ ഭീഷ്മപർവത്തിലെ ഇരുപത്തിയഞ്ചാം അധ്യായം വരുന്നത് ഭീഷ്മപർവത്തിൽ ഇരുപത്തിയഞ്ചാമത്തെ അധ്യായമെങ്കിലും ഗീതാ ഉപപർവം ആരംഭിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിലാണ് ഗീതയുടെ ആമുഖ ഉപന്യാസങ്ങളെല്ലാം പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ അധ്യായങ്ങളിൽ ഭംഗ്യം തരേണ വർണ്ണിച്ചിട്ടുണ്ട് നാം കാണുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ഒരു ചോദ്യം ചോദിച്ച് ശ്രവണത്തിന് ഇരിക്കുകയാണ് ജ്ഞാനിയായ സഞ്ജയൻ തുടർന്നൊരു ചോദ്യം ചോദിപ്പിക്കാതെ കൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീതയെ അതേപടി ധൃതരാഷ്ട്രന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഘടനയിലൂടെ ആത്മജ്ഞാനത്തിൽ അന്ധരായ നമ്മയെല്ലാം പോലെ കാണിച്ചിട്ട് നമുക്കെല്ലാമുള്ള ഒരു ചോദ്യത്തെ അവലംബിച്ച് സഞ്ജയൻ വിശദവും വിപുലവുമായ ഗീത സ്വാധ്യായത്തിനായി നമുക്ക് മുമ്പിൽ വയ്ക്കുന്നു ശ്രീകൃഷ്ണചന്ദ്രനെ തന്നെ ഗുരുവായി സ്വീകരിച്ച് ശ്രീകൃഷ്ണചന്ദ്രൻ്റെ അർജുനനോടുള്ള ഉപദേശങ്ങളെ വീണ്ടും വണ്ണം പഠിച്ചാൽ നമ്മുടെയും സമസ്ത ദുഃഖങ്ങളും അസ്തമിക്കുന്നതാണ് അധ്യായ ആരംഭത്തിൽ ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളിൽ അർജുനന് തത്വോപദേശം ചെയ്തു എല്ലാ ദുഃഖങ്ങളും മന്ദതയും കുൽസിതതയും അടങ്ങുന്ന അജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമാണ് ക്ലൈബ്യമാണ് എല്ലാത്തിൻ്റെയും കാരണം അതുകൊണ്ട് ആത്മപ്രബുദ്ധനായി ഉത്തിഷ്ഠനായി തീരുക എന്ന് നരനോട് നരനോടുപദേശിച്ചുകൊണ്ടാണ് ഭഗവാൻ തുടങ്ങിയത് പക്ഷെ വർദ്ധിത വീര്യനായ അർജുനൻ ദുഃഖം കൊണ്ട് വീണ്ടും പലതും പുലമ്പി അവയൊക്കെ ശ്രദ്ധേയങ്ങളായ ഒട്ടേറെ കാര്യങ്ങൾക്ക് വഴി തുറക്കുന്നവയുമായി അർജുനൻ്റെ ദുഃഖത്തെ ഭഗവാൻ അപഗ്രഹിച്ചിട്ട് അത് അജ്ഞാന അന്ധകാരത്തിൻ്റെ ഫലമാണെന്ന് സുവ്യക്തമായി പറഞ്ഞു ജ്ഞാനമെന്നത് വിഷയജ്ഞാനമാണെന്ന് ധരിച്ചിരിക്കുന്ന ക്ഷാത്രതേജസ്സിൽ ജ്ഞാനം വിഷയജ്ഞാനമല്ലെന്നും ഭൗതികതയെക്കുറിച്ചുള്ള അറിവല്ലെന്നും വ്യക്തതമായി മനസ്സിലാകുമാറ് ആത്മചർച്ച തുടങ്ങി ആത്മസ്വരൂപവും വർണ്ണിച്ചു ആത്മാവ് നിത്യനും നാശരഹിതനുമാണ് അതിന് ആത്മാവിനെക്കുറിച്ച് ആത്മാവിൻ്റെ വിനാശത്തെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ടതില്ല ആത്മാവനിത്യമാണെന്നും ആത്മാവില്ലെന്നും എല്ലാം പറയുന്ന തത്വശാസ്ത്രങ്ങളേറെയാണ് ഒട്ടേറെ തത്വശാസ്ത്രങ്ങളിൽ ആത്മാവില്ലെന്ന് പറയുന്നുണ്ട് ആത്മാവനിത്യമാണെന്നും പറയുന്നുണ്ട് അർജുനൻ്റെ പക്ഷം ഇനി അതാണെങ്കിലോ ആത്മാവ് ദേഹമാണെന്ന് സിദ്ധാന്തിക്കുന്നവരുമുണ്ട് ആത്മാവനിത്യമായ ദേഹമാണെന്ന് വിചാരിച്ചാലും ഇനി ഞാനീ പറഞ്ഞു തന്ന ആത്മാവിൻ്റെ നിത്യത ആത്മാവിൻ്റെ നാശരാഹിത്യം ആത്മസ്വരൂപ വർണ്ണനയിലൂടെ ബോധ്യപ്പെടുത്തിയ സ്ഥൂല ശരീരവും സൂക്ഷ്മശരീരവും കാരണശരീരവും പൃഥക്കരിച്ച് ആത്മബോധമായി പറഞ്ഞു തന്ന ഈ തത്വമിനി നിനക്ക് മനസ്സിലായില്ല എന്ന് വരിക ആത്മാവിനെ ദേഹമാണെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിലും ദുഃഖത്തിനു പ്രസക്തിയില്ല എന്ന് പറയുന്നു ശ്ലോകം ഇരുപത്തിയാറാം ശ്ലോകം ഈ ദിശയിലാണ് അധ നിത്യജാതം നിത്യം വാമന്യസേമൃതം तथापि त्वं महाबाहो नैव शोचितुमर्हसि अथ चैनं नित्यजातं नित्यं वा मन्यसे मृतं तथापि त्वं महाबाहो नैवं शोचितुमर्हसि अथ च एनं नित्यजातं नित्यं मृतं वा मन्यसे तथापि महाबाहो നാർഹസി ഇനി അർജുന ഈ ആത്മാവിനെ എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവനും നിത്യജാതം നിത്യം മൃതം വ എന്നും മരിച്ചുകൊണ്ടിരിക്കുന്നവനും ആയി മന്യസ്സേ നീ വിചാരിക്കുന്നു തഥാപി അങ്ങനെയാണെങ്കിലും ഹേ മഹാബാഹു അങ്ങനെയാണെങ്കിലും അല്ലയോ മഹാബാഹുവായിട്ടുള്ളവനെ ത്വമേവം ശോചിതും അർഹസി നീ ഇങ്ങനെ ദുഃഖിക്കുവാൻ അർഹനാകുന്നില്ല ഇനിയും അല്ലയോ മഹാബാഹുവായിരിക്കുന്ന അർജുന ഈ ആത്മാവിനെ നിത്യജാതവും നിത്യമൃതവും എന്ന് മാനിച്ചാൽ തന്നെയും ഇപ്രകാരം ശോകത്തിനടിപ്പെടുന്നതിന് യോഗ്യമല്ല ശോകമോഹങ്ങളുടെ നിവാരണത്തിന് ഭഗവാൻ അർജുനന് പതിനഞ്ച് ശ്ലോകങ്ങളിൽ തത്വജ്ഞാനം ഉപദേശിച്ചു പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഭഗവാൻ അർജുനൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയിരിക്കണം ശ്രുതി അങ്ങനെ പറയുന്നുമുണ്ട് താൻ ഉപദേശിച്ചത് ഫലപ്പെട്ടു പോകും അർജുനൻ്റെ മുഖത്തേക്ക് നോക്കി അർജുനൻ്റെ മുഖത്ത് ഈ ഉപദേശങ്ങൾ ഫലിച്ചതിൻ്റെ സൂചന കാണുകയുണ്ടായില്ല ഉപദേശം ആദേശമൊക്കെ അർഹമായ സ്ഥലത്ത് വിളമ്പിയാൽ അതിൻ്റെ ഫലം കാണാറാവും ആത്മജ്ഞാനമുണ്ടായാൽ സ്വരൂപമാറ്റം ഭവിക്കണം ഛാംഗോഗ്യത്തിൽ ജാബാലനും ഉപഗോസലനും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധേയമാണ് ചാന്തോകൃത്തിലെ ജാബാല ഉപാഖ്യാനത്തിൽ ഇവ സോമ്യ തേമുഖം മുഖം എന്ന് ഉപഗോസലനോട് ജാബാലൻ പറയുന്നു ജാബാലൻ ഉപഗോസലൻ ൻ ജാബാലന്റെ എടുക്കൽ പഠിക്കാനെത്തിയതാണ് നല്ലൊരുപാഖ്യാനമാണ് ഉപഗോസലനെ കുറച്ച് പശുക്കളെ ഏൽപ്പിച്ചിട്ട് ഇവ ആയിരമായി കഴിഞ്ഞാൽ വരാൻ പറഞ്ഞു വിടുകയാണിയത് പശുക്കളെയും കൊണ്ടുപോയി പോയ ഉപഗോസലൻ തിരിച്ചു ഗുരുകുലത്തിലേക്ക് വരുമ്പോൾ ആളാകെ മാറി ഉപഗോസലന് അഗ്നി തുടങ്ങിയ ദേവതകൾ ഉപദേശം നൽകി ഗുരു ഉപദേശിച്ചുമില്ല അഗ്നി തുടങ്ങിയ ദേവതകൾ ഉപദേശിച്ച് ഗുരുവചനം സാധ്യമാക്കാൻ പോയ ഉപഗോസലൻ ഗോക്കളുമായി തിരിച്ചെത്തി ഉപഗോസലൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ പ്രശാന്ത ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തേക്ക് നോക്കിയ ഗുരുവിന് മനസ്സിലായി ഉപഗോസലൻ ബ്രഹ്മവർച്ചസിൻ്റെ ഏ സൗമ്യ നിൻ്റെ മുഖം ബ്രഹ്മവർച്ചസിൻ്റെതുപോലെ ആയിരിക്കുന്നു കാണപ്പെടുന്നുവല്ലോ നിനക്ക് ബ്രഹ്മജ്ഞാനം ലഭിച്ചുവോ സത്യത്തിൽ അഗ്നി തുടങ്ങിയ ദേവതകൾ ഉപഗോസലന് പൂർണ്ണമല്ലെങ്കിലും സാപേക്ഷമായി കുറച്ച് ബ്രഹ്മജ്ഞാനം ഉപദേശിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഉപഗോസലൻ്റെ മുഖം തെളിഞ്ഞു കാണുകയുണ്ടായി ഇവിടെയാകട്ടെ ഭഗവാൻ ഇത്രയും സാരവത്തായ ഉപദേശങ്ങൾ ആത്മജ്ഞാനം മുഴുവൻ പറഞ്ഞു എന്നിട്ടും അർജുനൻ്റെ അന്തരം വന്നില്ല അതേ മൂർച്ചയിൽ മുഖം കാണപ്പെടുന്നു കമലപത്രത്തിൽ വീഴുന്ന വെള്ളത്തുള്ളികൾ പോലെ ആത്മജ്ഞാനത്തിൻ്റെ ധാര നിരർത്ഥകമാവുകയോ ഭഗവാൻ ചിന്തിച്ചിരിക്കണം അർജുനൻ്റെ ഗ്രഹണശക്തിക്ക് ഇത്രയും ഉയർന്ന തത്വജ്ഞാനം ഏറ്റില്ലേ നരാവതാരമായ അർജുനൻ്റെ മനസ്സിൽ ഇത്രയ്ക്ക് തേജസ്സാർന്ന ബുദ്ധി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ തത്വജ്ഞാനം ഫലിച്ചില്ല കാരണം അർജുനൻ ശോകമോഹങ്ങളിൽ മുഴുകി നിൽക്കുകയായിരുന്നു ശോകമോഹങ്ങളിൽ പെട്ടുകിടക്കുന്ന മനുഷ്യൻ്റെ മേൽ ഉപദേശം ഫലിക്കില്ലേ അവിടെ തത്വജ്ഞാനോപദേശം വിഫലമാവുമോ കാമാതുരനായ പുരുഷനോട് എന്തിനിത്ര വ്യഥിതനാകണം ഈ ശരീരം കേവലം മാംസമാണ് ഗന്ധമുള്ളതാണ് വിനാശിയാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ ക്രോധിയായ ഒരുവനോട് എന്തിനു കോപിക്കണം തുടങ്ങി ഉപദേശിച്ചാൽ ഫലമെന്താവും ക്രോധം വിവേകനാശകമാണ് അതുകൊണ്ട് ക്രോധം എന്നെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുമോ ഉപദേശിക്കുന്നവനോടും കൂടി ദ്വേഷമുണ്ടാവും അതുപോലെ ശോകമോഹങ്ങളിൽ ആർ വീണുവോ അയാൾക്കുമേൽ ആത്മതത്വജ്ഞാനം വൃതാവിലാണ് ഇവിടെ ജടിലമായൊരു സമസ്യുണ്ട് ശോകമോഹങ്ങളിൽ പെടാതെ ആത്മോപദേശ ആത്മജ്ഞാനോപദേശം പ്രവർത്തനക്ഷമമല്ല എന്നാൽ ആത്മജ്ഞാനമില്ലാതെ ശോകമോഹനിവൃത്തിയുമില്ല ആത്മജ്ഞാനത്തോടെ ശോകമോഹ നിവൃത്തിയായി ഇപ്രകാരം അന്യോന്യ ആശ്രയസ്ഥലത്ത് രണ്ടും അസംഭവമാവില്ലേ ശോകമോഹങ്ങൾ പോകണമെങ്കിൽ ആത്മജ്ഞാനോപദേശം വേണം ആത്മജ്ഞാനോപദേശം ശോകമോഹങ്ങളില്ലാത്തവനെ മനസ്സിലാവും ഇവിടെ എന്തു ചെയ്യും നമ്മൾ സാധാരണ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ തണുത്തു പോയാൽ നല്ല തണുപ്പത്തു കൊണ്ട വണ്ടി നിർത്തിയാൽ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ സൽഫ് എടുക്കില്ല അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിൽ ഉന്തണം അതുപോലെ അന്യോന്യാശ്രയ സ്ഥലത്ത് പണിയതാണ് ഉന്തുമ്പോൾ അത് ശരിക്കുള്ള ഓട്ടമല്ല അതുപോലെ അർജുനൻ്റെ മേൽ തത്വജ്ഞാനം ആരംഭിക്കുന്നതിന് അല്പം വികല തത്വജ്ഞാനം പ്രവർത്തനക്ഷമമാവുമോ എന്ന് നോക്കുക അതിന് പര്യാപ്തമായി ഉപദേശിക്കുന്നു അധ ചൈനം നിത്യജാതം എന്നിങ്ങനെ ഇവിടെ അർജുനൻ്റെ മാന്യതക്കനുസരിച്ചാണ് ഉപദേശം മാന്യത എന്നാൽ അർജുനൻ്റെ സങ്കല്പം ഓരോരുത്തരും ഓരോ സങ്കല്പത്തിലിരിക്കുമ്പോൾ അതിന് വിപരീതങ്ങളായ ഉപദേശങ്ങളൊന്നും കടന്നു ചെല്ലില്ല സങ്കല്പമാണ് പിന്നീട് സിദ്ധാന്തമായി രൂപാന്തരപ്പെടുത്താനുള്ളത് ആ സങ്കല്പത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അതിനെ എതിരാക്കിയോ അതിനനുകൂലമാക്കിയോ സിദ്ധാന്തം രൂപപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് ഉപദേശിക്കുന്നതിന് അഭ്യൂപ അഗമവാദം എന്ന് പറയും അങ്ങനെ പറയാൻ അഭ്യൂപത്തെ അടിസ്ഥാനപ്പെടുത്തി ആ മാന്യതയെ സ്വീകരിച്ചുപദേശിക്കുന്നതാണ് അഭ്യൂപഗമവാദം അല്ലയോ അർജുന കുറച്ചു നേരത്തേക്ക് നീ ആത്മാവിന് നിത്യജാതമെന്നും നിത്യമൃതമെന്നും കരുതുക മാനിക്കുക നിത്യം ജാതം ച നിത്യമൃതം ച മന്യസ്സേ എന്ന് പറഞ്ഞാൽ ആത്മാവ് നിത്യജാതവുമല്ല നിത്യമൃതവുമല്ല എന്നു തന്നെയാണ് അല്ലാതെ ആത്മാവ് നിത്യമൃതമാണ് നിത്യജാതമാണെന്നല്ല എന്നാൽ തൽക്കാലം തൻ്റെ സങ്കല്പത്തിനു വേണ്ടി മാനിക്കുക അല്ലയോ അർജുന അങ്ങനെയായാൽ നിത്യമൃതനു വേണ്ടി ഈ സങ്കൽപ്പത്തെ മാനിച്ചാൽ തന്നെ നിത്യമൃതനു വേണ്ടി നിത്യജാതനു വേണ്ടി അനുശോചിച്ചിട്ടെന്താ സിദ്ധാന്തമനുസരിച്ച് ആത്മാവ് നിത്യജാതവും നിത്യമൃതവുമാണെങ്കിൽ അനുശോചനമെന്തിന് അയാൾ നിത്യമൃതനും നിത്യജാതനുമാണെന്ന് നിശ്ചയമായാൽ ശോകത്തിനർത്ഥമില്ല പലപ്പോഴും ശോകങ്ങൾ ഉറപ്പില്ലാത്തതു കൊണ്ടാണ് അബോധത്തിൽ പൂർവകർമ്മങ്ങളുടെ ഫലം മോശമെന്നു പ്രതീക്ഷിക്കുന്നതിനാലാണ് അതിന് കാരണമോ നമ്മുടെ വർത്തമാന ജീവിതം ശരിയല്ലാത്തതുകൊണ്ടും പൂർവ ചെയ്തികൾ ശരിയല്ലാത്തതിനാലുള്ള സ്മരണ കൊണ്ടുമാണ് പരേച്ഛയിലോ അനിച്ഛയിലോ ഏർപ്പെട്ട് കർമ്മം ചെയ്യുമ്പോൾ പാവ പാപങ്ങൾ ഒഴിഞ്ഞു പോവുകയാൽ ഈ ഭയവും കൂടി ഉണ്ടാവുന്നുമില്ല എന്നാൽ പലപ്പോഴും നാം സ്വേച്ഛാകർമ്മനിരതന്മാരാകയാൽ ഈ ഭയം കൂടപ്പിറപ്പാവുന്നു നമ്മൾ കർമ്മത്തിൽ സ്വേച്ഛാകർമ്മത്തിൽ ഈ മാന്യത എങ്ങനെ പ്രകടമായി ആത്മാവ് നിത്യജാതമെന്നും നിത്യമൃതമെന്നും ആരുടെ സിദ്ധാന്തമാണ് ആരാണ് പറഞ്ഞിട്ടുള്ളത് മാന്യത ഏതെങ്കിലും പരമ്പരയുടെയോ അഥവാ സമ്പ്രദായത്തിൻ്റെതോ ആയിട്ടാണ് ഉണ്ടാവുന്നത് ഒന്നുകിൽ ഒരു പരമ്പര കൊണ്ടുവന്ന സിദ്ധാന്തം പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായം ഒരു വിദ്യാസമ്പ്രദായം ഏത് സമ്പ്രദായത്തിൻ്റെ സിദ്ധാന്തമാണ് നിത്യജാതവും നിത്യമൃതവും എന്നത് അതെങ്ങനെ അർജുനന് വശമായി കുറഞ്ഞപക്ഷം സിദ്ധാന്തമാവട്ടെ വേദാന്തത്തിൻ്റെതല്ല ഈ സിദ്ധാന്തം വേദാന്ത സിദ്ധാന്തപ്രകാരമുള്ളതല്ല ന്യായം വൈശേഷികം മീമാംസാ സാഖ്യം യോഗം തുടങ്ങിയ ദർശനങ്ങളും ഇപ്രകാരം ആത്മാവ് നിത്യജാതവും നിത്യമൃതവും എന്ന് മാനിക്കുന്നില്ല അതിൻ്റെയുമല്ല ആസ്തിക ദർശനങ്ങളെല്ലാം തന്നെ ആത്മാവിനെ നിത്യമെന്നാണ് മാനിക്കുന്നത് ആത്മാവിൻ്റെ സ്വരൂപത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവ തമ്മിൽ ഭേദമുള്ളത് നിത്യതയുടെ കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല അർജുനൻ്റെ സങ്കല്പം ആസ്തിക ദർശനങ്ങളുടെ വെളിച്ചത്തിലല്ല നിശ്ചയം നാസ്തിക ദർശനങ്ങളെ നോക്കാം ഒന്ന് ചാർവാക ദർശനമാണ് അർജുനൻ്റെ സങ്കല്പം ചാർവാക ദർശനപ്രകാരമാണോ എന്താ അർജുനൻ ചർവാക മതാവലംബിയാണോ അർജുനൻ ആസ്തികനല്ലേ ചാർവാകന്മാർ ധർമാധർമ്മങ്ങളെയും പൂർവജന്മത്തെയും ബന്ധമോക്ഷങ്ങളെയും മാനിക്കുന്നില്ല യാതൊരു ബന്ധത്തെയും ചാർവാകന്മാർ മാനിക്കുന്നില്ല അർജുനൻ അവയെ മാനിക്കുന്നില്ലേ അതാണ് ആലോചിക്കേണ്ടത് അർജുനൻ ധർമ്മത്തെ മാനിക്കുന്നുണ്ട് അധർമ്മത്തെ മാനിക്കുന്നുണ്ട് അർജുനൻ ബന്ധത്തെ മാനിക്കുന്നുണ്ട് സ്പഷ്ടമായി അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ആസ്തികന്മാരെന്ന് പറയുന്നവരും ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ചാർവാകമതാനുയായികളാണ് അപ്പോൾ അർജുനനെയും ആക്കൂട്ടത്തിൽപ്പെടുത്തണമോ ചാർവാക സിദ്ധാന്തപ്രകാരം ധാരാളം ധനമുണ്ടാക്കുക അതിൻ്റെ ഉപഭോഗം ആവോളം നടത്തുക അതിൽ പുണ്യപാപങ്ങളെ നോക്കേണ്ടതില്ല കളവ് പറഞ്ഞ് കാപട്യത്തിലൂടെ എങ്ങനെയും ധനം നേടുക എന്ന് ബൃഹസ്പതി സൂത്രം തന്നെ ഈ വഴിയിലുണ്ട് അർത്ഥകാമവും പുരുഷാർത്ഥവും അർത്ഥം ധനം കാമം ധനോപയോഗം ഇവ രണ്ടും മാത്രമാണ് പുരുഷാർത്ഥം മറ്റുള്ളവ മോക്ഷവും ധർമ്മവും പുരുഷാർത്ഥങ്ങളല്ല ഇതാണ് ബൃഹസ്പതി സൂത്രത്തിൻ്റെ താല്പര്യം നമുക്ക് നമ്മെ തന്നെ ഈ ദിശയിലൊന്ന് നോക്കാം ഒരു ഭാഗത്ത് ചർച്ച നടക്കുന്നു എന്ന് വിചാരിക്കാം ഭാഗവതാദികൾ പ്രവചിക്കുന്നു ബ്രഹ്മോപദേശം സജ്ജന സമൂഹം ഹരികഥ കേട്ടിരിക്കുന്നു ശാസ്ത്രങ്ങളിൽ വീണ്ടും വീണ്ടും പറയുന്നു ക്ഷണേ ക്ഷണാർത്ഥേനാഭിതുലേന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗി സംഗസ്യമർത്യാനാം കിമുദാശിഷ അരക്ഷണനേരത്തെ സത്സംഗത്തിനൊപ്പം എത്താൻ സ്വർഗാദികൾക്ക് പോലും പറ്റില്ല പിന്നല്ലേ ബാക്കി എന്നിങ്ങനെ കഥ പറയുമ്പോൾ അപ്പുറത്തു നിന്നൊരു മൈക്കിൽ അനൗൺസ്മെൻറ്റ് പോവുകയാണ് വരുവിൻ അനുഭവിക്കുവിൻ അമ്പതിനായിരം രൂപയുള്ളത് ആയിരം രൂപയ്ക്ക് തരുന്നുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സത്സംഗമൊക്കെ വിട്ടോടിപ്പോ ആ ലാഭമുണ്ടാക്കാവുന്ന കാര്യത്തിന് നമ്മോടും വളരെ സ്പഷ്ടമാണ് അപ്പം സത്സംഗം ഇത് കഴിഞ്ഞാവാം ഞങ്ങൾ ലാഭത്താൽ വാഞ്ചിതരാണ് അത് കഴിയട്ടെ അപ്പോൾ ബൃഹസ്പതി സൂത്രം നമ്മുടെ മേലും സ്വാധീനിക്കുന്നു നമ്മൾ നാസ്തികർ അല്ലെന്നിരിക്കെ പൂർണ്ണമായും ആസ്തികരാണെന്നും പറയുക വയ്യ അപ്പോൾ ആസ്തികന്മാരും നാസ്തികന്മാരും നാല് വിഭാഗമാണ് ഒന്ന് നാസ്തികർ രണ്ട് നാസ്തിക ആസ്തികർ മൂന്ന് ആസ്തിക നാസ്തികർ നാല് ആസ്തികർ പാസ്തികന്മാരെയും നാസ്തികന്മാരെയും വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ ഇതിൽ നാസ്തികരാണ് ധർമാധർമ്മങ്ങളെ മാനിക്കാത്തവർ അർത്ഥകാമങ്ങളിൽ പൂർണമായും ഒഴുകുന്ന അവർ ഈ യുഗത്തിൽ ആയിരക്കണക്കാണ് നാസ്തികർ രണ്ടാമത്തെ കൂട്ടർ നാസ്തിക ആസ്തികരാണ് നാസ്തികത പ്രഥമം ആസ്തികത പിന്നീട് അർത്ഥകാമ അർത്ഥകാമപ്രധാനമാണ് അവരുടെ ജീവിതം ധർമ്മമോക്ഷങ്ങൾ ഗൗണം അർത്ഥകാമങ്ങൾക്കു വേണ്ടി എന്തും ചെയ്യുന്നതിന് തയ്യാറാണ് മിച്ചം വരുന്ന സമയത്ത് കുറച്ച് ധർമ്മ ധർമ്മചർച്ച അർത്ഥകാമങ്ങൾക്ക് തടസ്സം വരാതിരിക്കുന്നതിനുള്ള ധർമ്മചർച്ച ഈശ്വരൻ അർദ്ധകാമങ്ങൾക്കു കൂടി സഹായമാകുന്നതിന് മാത്രം ഇത്തരക്കാർ എഴുപത്തിയഞ്ച് ശതമാനം വരും ജനസംഖ്യയിൽ ധർമ്മം ഓർമ്മയുണ്ട് ഭഗവാനിലും ധർമ്മത്തിലും ആശയുണ്ട് എന്നാൽ മുഖ്യം അതായത് സാധ്യമർദ്ധകാമങ്ങൾ തന്നെ നാസ്തിക ആസ്തികർക്ക് വിപരീതമാണ് ആസ്തിക നാസ്തികർ ഈശ്വരനും ധർമ്മത്തിനും മുഖ്യം ധർമ്മത്തിനും ഈശ്വരനും വേണ്ടി അവർ സമയം ചെലവഴിക്കും എന്നാലും അർത്ഥകാമങ്ങളുടെ ഹാനി സഹിക്കില്ല അർത്ഥകാമങ്ങൾ വിടാനാവില്ല നാലാമത് ആസ്തികർ അവരുടെ ജീവിതത്തിൽ ധർമ്മവും ഈശ്വരനും മുഖ്യം സാധ്യം അർത്ഥകാമങ്ങൾ ഗൗണം ഈ അർദ്ധകാമങ്ങൾ നിർവാഹമാത്രോപയോഗിയാണ് ഇതിൽ ഈ നാല് കൂട്ടരിൽ നാം ഏത് കോടിയിലാണ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത് അതിൻ്റെ നിർണയം നമ്മുടെ കാര്യമാണ് ചാർവാക ദർശനത്തിൻ്റെയും വേദാന്ത ദർശനത്തിൻ്റെയും ഉദ്ഗമം തന്നെ ഭിന്ന ദിശകളിൽ നിന്നാണ് ചർവാക ദർശനം ഉടലെടുക്കുന്നത് കാമത്തിൽ നിന്നാണ് ആഗ്രഹത്തിൽ നിന്നാണ് അഭിലാഷത്തിൽ നിന്നാണ് ആശയിൽ നിന്നാണ് വേദാന്ത ദർശനം ഉടലെടുക്കുന്നത് മറ്റൊരു ദിശയിലാണ് ഈ മഹത്തായ ചിന്തയെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തന്ന ഭഗവാന്റെ പാതരേണുക്കളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം